ഗുഡ് മോർണിംഗ് ഓൾ. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. ഇന്നൊരു ഇല്ലസ്ട്രേഷനാണ് നോക്കുന്നത്. ഇല്ലസ്ട്രേഷനിൽ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ അതോറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി കൺസിസ്റ്റ് ഓഫ് 4 ലാക്ക് ഇക്വിറ്റി ഷെയർസ് ഓർ ₹10 ഈച്ച്. ബട്ട് ഓഫ് ദീസ് 1,20,000 ഷെയർസ് ഹാവ് ബീൻ ഇഷ്യൂഡ് ആസ് ഫുള്ളി പെയ്ഡ് അപ്പ്. ഈ 4 ലാക്ക് ഇക്വിറ്റി ഷെയർസിൽ 1,20,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ഷെയറിൻ്റെ വില ഇവിടെ തന്നേക്കുന്നത് ₹10 ആണ്. അപ്പോൾ അതോറെ ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹40 ലാക്ക്, ഇഷ്യൂ ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ലാക്ക്, 1,20,000 × 10. ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്. ഇനി ദ കമ്പനി ഹാസ് എൻ ഔട്ട്സ്റ്റാൻഡിംഗ് 14% ഡിബഞ്ചേഴ്സ് ഓഫ് ₹12 ലാക്ക് റിഡീമബിൾ അറ്റ് 102% ആൻഡ് ഇൻട്രസ്റ്റ് ഹാസ് ബീൻ പെയ്ഡ് അപ് ടു ഡേറ്റ് ഓൺ December 31, 2017. 12 ലാക്ക് റുപ്പീസിൻ്റെ ഡിബഞ്ചേഴ്സ് ഉണ്ട്. 100 രൂപയുടെ ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോൾ 102 രൂപ കൊടുക്കണം, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഇൻട്രസ്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടന്നിട്ടുണ്ട്. എന്നുവരെയുള്ള ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്? December 31, 2017 വരെയുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഓൺ ദാറ്റ് ഡേറ്റ് ദ ബാലൻസ് ഓഫ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഈസ് ₹10 ലാക്ക്. 31 December 2017 ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് ₹10 ലാക്ക് ആണ്. ആൻഡ് ദാറ്റ് ഓഫ് കറസ്പോണ്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ₹10 ലാക്ക് അറ്റ് കോസ്റ്റ്. അതായത് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ബാലൻസ് 10 ലാക്ക് അറ്റ് കോസ്റ്റ് ആണ്. മാർക്കറ്റ് വാല്യൂ എത്രയാണ്? ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇച്ച് ഈസ് ₹9 ലാക്ക്. അതായത് ₹10 ലാക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷേ മാർക്കറ്റ് വാല്യൂ എത്രയേ ഉള്ളൂ? 9 ലാക്ക് ഉള്ളൂ അല്ലേ. ഇനി ദ ഡയറക്ടേഴ്സ് റിസോൾവ് ടു റിഡീം ദ ഡിബഞ്ചേഴ്സ് ഓൺ January 1, 2018 ആൻഡ് ദ ഹോൾഡേഴ്സ് ആർ ഗിവൺ ആൻ ഓപ്ഷൻ ടു റിസീവ് പേയ്മെൻറ്റ് either wholly in cash or wholly in fully paid equity shares at 8 shares for every ₹100 of debentures. Directors debenture redeem cheyan theermanichu January 1, 2018 aanu redemption date parneekuna. Rendu option koduthu debenture holders na onnillengi full cash aayittu edukkam allanundengi fully paid equity shares aayittu edukkam. Equity shares aayittu edukkuvaanengi oru 100 rupayude debenture hold cheyna aalkkum etra share issue cheyum? 8 share issue cheyum. 100 രൂപയുടെ ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 8 ഷെയർ ഇഷ്യൂ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷായിട്ട് പേയ്മെൻറ്റ് റിഡീം ചെയ്യാൻ പറ്റും, ഫുള്ളി ക്യാഷായിട്ട് റിഡീം ചെയ്യാം. ഇനി 75% ഓഫ് ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഡിസൈഡഡ് ടു എക്സസൈസ് ദ ഓപ്ഷൻ ഫോർ ടേക്കിംഗ് ഷെയർസ് ഇൻ റീപേയ്മെൻറ്റ്. 75% ഡിബഞ്ചർ ഹോൾഡേഴ്സും ഏത് ഓപ്ഷൻ പറഞ്ഞു? സെക്കൻഡ് ഓപ്ഷൻ, അതായത് ഷെയർസ് കൺവേർട്ട് ചെയ്യാൻ, ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ആൻഡ് ക്യാഷ് ഫോർ ദ റെസ്റ്റ്, അതായത് ബാക്കി 25% ക്യാഷ് മതി എന്ന് പറഞ്ഞു. ഇൻ ക്യാഷ് ഫോർ ദ റെസ്റ്റ് ഈസ് പ്രൊക്വയർഡ് ബൈ റിയലൈസിങ് ആൻ അഡ്യൂക്കേറ്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് പ്രിവെയറിംഗ് മാർക്കറ്റ് വാല്യൂ. ആ ക്യാഷായിട്ട് കൊടുക്കുന്നതിന് എങ്ങനെയാണ് അവർ ക്യാഷ് കണ്ടെത്തുന്നത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് റിയലൈസ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യും, അതിൽ നിന്നുള്ള ക്യാഷ് കൊണ്ട് റിഡംഷൻ നടത്തും. ഡ്രോപ്പ് ജേണൽ എൻട്രീസ് ഇൻക്ലൂഡിംഗ് ക്യാഷ് ബുക്ക് എൻട്രീസ് ടു ഗിവ് എഫക്ട് ടു ദ എബോവ് ട്രാൻസാക്ഷൻസ്. നിങ്ങളടുത്ത് പറഞ്ഞേക്കുന്നത് ജേണൽ എൻട്രി പാസ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ബേസിക് കാൽക്കുലേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കാൽക്കുലേഷൻ നോക്കാം. ഓരോ ആദ്യത്തെ കാൽക്കുലേഷൻ, ഓരോ 100 രൂപയുടെ ഡിബഞ്ചറിനും എത്ര രൂപ റിഡീം ചെയ്യുമ്പോൾ കൊടുക്കണം? 102 രൂപ കൊടുക്കണം അല്ലേ. ഓരോ 100 രൂപീസിനും 102 രൂപീസ് കൊടുക്കണം, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. റിഡീം ചെയ്യുമ്പോൾ 2% പ്രീമിയത്തിലാണ് റിഡീം ചെയ്യേണ്ടത് അല്ലേ. ഇനി അപ്പോൾ 100 രൂപയുടെ ഡിബഞ്ചറിന് 102 രൂപ കൊടുത്തു. ഇനി അത് ഷെയറായിട്ട്, രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ക്യാഷായിട്ടും ഒന്ന് ഷെയറായിട്ടും. ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? ഓരോ 100 രൂപയുടെ ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് 8 ഷെയർ വേണം അല്ലേ. അപ്പോൾ ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ്. ഫേസ് വാല്യൂ നമുക്ക് മുകളിൽ അതോറൈസ് ക്യാപിറ്റലിന് തന്നിട്ടുണ്ട്. അപ്പോൾ 8 ഷെയർ കൊടുക്കുമ്പോൾ എത്ര രൂപയാണ് ക്യാപിറ്റൽ വില? 80 രൂപ അല്ലേ. 8 ഷെയർസ് ആണ് കൊടുക്കേണ്ടത്. 8 × 10 = 80 rupees. ക്യാഷായിട്ടാണെങ്കിൽ 102 രൂപ, ഷെയർ ആകുമ്പോൾ 80. ബാക്കി എന്താണ്? പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് 8 ഷെയർസ്. അതായത് 80 രൂപയെ കൊടുക്കുന്നുള്ളൂ, ബാക്കി 102 രൂപ ആക്ച്വലി കൊടുക്കണം, ബാക്കി 22 രൂപ പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് 8 ഷെയർസ്. 8 ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള പ്രീമിയമാണ് ഈ 22 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള പ്രീമിയം എത്രയാണ്? 22 ÷ നമ്പർ ഓഫ് ഷെയർ, അതായത് 8. 22 ÷ 8 2.75. അതായത് ഒരു ഷെയറിൻ്റെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 2.75 ആണ്. മനസ്സിലായോ? ഇനി സെക്കൻഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഫോർ കൺവേർഷൻ ഓഫ് 75% ഡിബഞ്ചേഴ്സ്. അതായത് 75% ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഷെയർ മതി, അതായത് എക്സിസ്റ്റിംഗ് ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യുമ്പോൾ
ഇക്വിറ്റി ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. നല്ല നമ്മൾക്ക് റിഡംഷൻ എത്ര ഇത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത്? അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാനുള്ള 12 ലാക്ക് റുപ്പീസിൻ്റെ ഡിബഞ്ചേഴ്സാണ്. അതിൻ്റെ 75% ഷെയർസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 12 ലാക്കിൻ്റെ 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ലാക്ക് റുപ്പീസ് അല്ലേ. അപ്പോൾ 9 ലാക്ക് റുപ്പീസിൻ്റെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ഷെയർ മതി, ഇക്വിറ്റി ഷെയർ മതി, ഞങ്ങൾ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ 12 ലാക്ക് ഇൻറ്റു 75%, അപ്പോൾ എത്ര കിട്ടി? 9 ലാക്ക് കിട്ടി. ഇനി എങ്ങനെയാണ്, ഓരോ 100 രൂപയുടെ ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് 8 ഷെയർ കൊടുക്കണം അല്ലേ. അപ്പോൾ 9 ലാക്കിൽ എത്ര 100 ഉണ്ടെന്ന് എങ്ങനെ കാണും? 9 ലാക്ക് ഡിവൈഡഡ് ബൈ 100 അല്ലേ. അപ്പോൾ 9000, 9 ലാക്ക് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 8, 72,000 ഷെയർസ്. 12 ലാക്ക് ഡിബഞ്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ 75% കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഓരോ 100 രൂപ ഹോൾഡ് ചെയ്യുന്ന ആൾക്കും 8 ഷെയർ. അപ്പോൾ 12 ലാക്കിൻ്റെ 75% എന്ന് പറഞ്ഞാൽ 9 ലാക്ക് റുപ്പീസ്. 9 ലാക്ക് റുപ്പീസ് ഹോൾഡ് ചെയ്യുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ത് പറഞ്ഞു? കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 9 ലാക്കിൽ ഓരോ 100 രൂപയ്ക്ക് 8 ഷെയർ വേണം. അപ്പോൾ 9 ലാക്കിൽ എത്ര 100 ഉണ്ട്? 9 ലാക്ക് ഡിവൈഡഡ് ബൈ 100, അതായത് 9000 ഹൺഡ്രഡ്സ് ഉണ്ട് അല്ലേ. 9000 ഇൻറ്റു 8 72,000. 9000 ഇൻറ്റു 8 ഷെയർസ് വേണം ഇഷ്യൂ ചെയ്യാൻ, അതായത് 72,000 ഷെയർസ് വേണം ഇഷ്യൂ ചെയ്യാൻ. 9 ലാക്ക് റുപ്പീസുകാർക്ക് 72,000 ഷെയർസ് ഇഷ്യൂ ചെയ്യണം. ഇനി ബാക്കിയുള്ള 25% എന്താ? ക്യാഷ് അല്ലേ. അപ്പോൾ ടോട്ടൽ 12 ലാക്ക് ഇൻറ്റു 25%. അപ്പോൾ 12 ലാക്കിൻ്റെ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലാക്ക്. 3 ലാക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? 102 രൂപ, അതായത് 100 രൂപയ്ക്ക് 102 രൂപ കൊടുക്കണം അല്ലേ. അപ്പോൾ 3 ലാക്ക് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 102. അപ്പോൾ 3 ലാക്ക് 6,000 റുപ്പീസ് വേണം എന്തിന്? ക്യാഷ് പേയ്മെൻ്റ് ആയിട്ട് റിഡീം ചെയ്യാൻ. അതായത് ബാക്കി 75% 25%കാർക്ക് 3 ലാക്ക് 6,000 വേണം റിഡീം ചെയ്യാൻ. അപ്പോൾ ഈ 3 ലാക്ക് 6,000 എങ്ങനെ കണ്ടെത്തും? 3 ലാക്ക് 6,000 കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അല്ലേ. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വേണം ഫണ്ട് കണ്ടെത്താൻ. ആ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സെല്ല് ചെയ്യണം. ആ സെല്ല് ചെയ്ത് കിട്ടുന്ന പ്രൊസീഡ്സിൽ നിന്ന് വേണം ഈ 3,06,000 രൂപേനെ റിഡീം ചെയ്യാൻ. അപ്പോൾ നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10 ലക്ഷം രൂപയാണ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്, പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയുള്ളൂ? 9 ലാക്ക് അല്ലേ. അതായത് 10 ലക്ഷം രൂപയുടെ സാധനത്തിന് ഇപ്പോൾ 9 ലാക്ക് ഉള്ളൂ. അപ്പോൾ 3,06,000 രൂപ വേണം എന്നുണ്ടെങ്കിൽ അതിൽ എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കണം? അത് കാണാൻ വേണ്ടി 10 ലാക്ക് ഡിവൈഡഡ് ബൈ 9 ലാക്ക്, അതായത് 10 ലക്ഷം രൂപയുടെ സാധനത്തിന് ഇപ്പോൾ 9 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പോൾ 10 ലാക്ക് ഡിവൈഡഡ് ബൈ 9 ലാക്ക് ഇൻറ്റു 3,06,000. അപ്പോൾ എത്ര കിട്ടും? 3,40,000. അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റിലെ 3,40,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെല്ല് ചെയ്താൽ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് എത്ര കിട്ടുള്ളൂ? 3,06,000 രൂപ. 3,40,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് 3,06,000 രൂപ കിട്ടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ സാധനത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ എത്ര വിലയുള്ളൂ? 9 ലക്ഷം. അപ്പോൾ 10 ലാക്ക് ഡിവൈഡഡ് ബൈ 9 ലാക്ക് ഇൻറ്റു 3,06,000. അപ്പോൾ 3,40,000 കിട്ടി. നമ്മൾക്കപ്പോൾ 3,40,000 ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കണം. എന്നാലേ നമ്മൾക്ക് 25% ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കാൻ, ക്യാഷിൽ റിഡീം ചെയ്യാൻ പൈസ കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ ബേസിക് കാൽക്കുലേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ജേണൽ എൻട്രീസ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ജേണൽ എൻട്രി എന്താ? ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള എമൗണ്ട് ഡ്യൂ ആകുമ്പോൾ അല്ലേ. എമൗണ്ട് പേയബിൾ എങ്ങനെയാണ്? 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്രയുണ്ട്? 12 ലാക്കിൻ്റെ ഡിബഞ്ചേഴ്സ് ഉണ്ട് അല്ലേ. 12 ലാക്കിൻ്റെ ഡിബഞ്ചേഴ്സ് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? 2% പ്രീമിയത്തിൽ വേണം റിഡീം ചെയ്യാൻ അല്ലേ. അപ്പോൾ 12 ലാക്കിൻ്റെ 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,000. അപ്പോൾ 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റ എപ്പോഴും അതിൻ്റെ നേരെ എന്തേ വരുള്ളൂ? ഡിബഞ്ചേഴ്സിൻ്റെ നേരെ എപ്പോഴും ഫേസ് വാല്യൂ വരുള്ളൂ. അപ്പോൾ 14% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റ, 12 ലാക്ക് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റ എത്രയാണ്? റിഡംഷൻ്റെ ടൈമിൽ കൊടുക്കേണ്ട പ്രീമിയം 24,000, അതായത് 12 ലാക്കിൻ്റെ 2%. അപ്പോൾ ടോട്ടൽ എത്ര കൊടുക്കണം ഡിബഞ്ചർ ഹോൾഡേഴ്സിന്? ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 12,24,000, അതായത് ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം ഓൺ റിഡംഷൻ. അപ്പോൾ 12,24,000 വേണം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ. അതെങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് നമുക്ക് വഴിയെ നോക്കാം. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അറ്റ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, അതായത് ഇവിടുത്തെ പ്രീമിയം എങ്ങനെ കൊടുക്കണം? നമുക്കിവിടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഉണ്ട്, നമുക്ക് അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം അല്ലേ. അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി എന്താ? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അറ്റ
to premium on redemption of debentures account 24,000. Premium നമ്മള് എവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു, debenture redemption reserve അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. ഇനി കൺവേർഷൻ്റെ ഇത് വരികയാണ്. എന്താ പറഞ്ഞേക്കുന്നത്, 75% ആളുകൾ കൺവേർഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതായത് അവരുടെ ഡിബഞ്ചേഴ്സിനെ ഇക്വിറ്റി ഷെയറായിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ 75% എങ്ങനെയാണ്, 12,24,000 റുപ്പീസ് ആണ് കൊടുക്കേണ്ട ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അല്ലേ. അതായത് ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം. അതിൻ്റെ 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9,18,000. അപ്പോൾ 75% ആളുകളുടെ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് 9,18,000. അതായത് ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം ഓൺ റിഡംഷൻ 12,24,000. 12,24,000 75% എന്താ ഓപ്റ്റ് ചെയ്തേക്കുന്നത്, ഞങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 9,18,000 ആളുകൾ കൺവേർട്ട് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് 9,18,000 എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ് അല്ലേ. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, നമ്മൾ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്തത് എത്രയാണ്, നമ്മൾ ഇവിടെ 72,000 ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്രയും ഷെയർസ് ഇഷ്യൂ ചെയ്യണം അല്ലേ. അപ്പോൾ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 72,000, ഫേസ് വാല്യൂ ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്. 72,000 × 10 7,20,000. ഇനി നമ്മൾ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, 8 ഷെയർസിൻ്റെ പ്രീമിയം 22 രൂപീസ്, ഒരു ഷെയറിൻ്റെ പ്രീമിയം 2.75. അപ്പോൾ 72,000 × 2.75 അത് ഏത് അക്കൗണ്ടിലോട്ട് മാറ്റണം, ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഇവിടെ റിസർവ് എന്നുള്ള വേണ്ട, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. 72,000 × 2.75 എത്രയാണ്, 1,98,000. ഇതാണ് കൺവേർഷൻ്റെ എൻട്രി. നമ്മൾ ഒരു പുതിയ മെത്തേഡ് നോക്കുകയാണ്, അതായത് റിഡംഷൻ്റെ ടൈമിൽ കൺവേർട്ട് ചെയ്യുക, അതായത് എക്സിസ്റ്റിംഗ് ഡിബഞ്ചേഴ്സിനെ ഇക്വിറ്റി ഷെയർസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്യൂരിറ്റി ആയിട്ടോ കൺവേർട്ട് ചെയ്യണം. ഇവിടെ ഇക്വിറ്റീസ് ഷെയർസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തിനെ ക്രെഡിറ്റ് ചെയ്തു, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു, പ്രീമിയം പോർഷനെ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതായത് നമ്മളിവിടെ മുകളിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 12,24,000 കൊടുക്കണം എന്ന് പറഞ്ഞു. അതിൽ 9,18,000 എന്ന് പറഞ്ഞാൽ 75% അവർക്ക് ഷെയർ ആയിട്ടാണ് കൊടുത്തത്. അതിൽ 720,000 ഫേസ് വാല്യൂ പോർഷൻ, 1,98,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം പോർഷൻ. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൽ 75% ആളുകളുടെ എൻട്രി നമ്മളിട്ടു, അവരുടെ ഡിബഞ്ചേഴ്സ് നമ്മൾ റിഡീം ചെയ്തു ത്രൂ കൺവേർഷൻ മെത്തേഡ്. ഇനി അടുത്തത് ബാക്കി 25% ആളുകളുടെ നമുക്ക് റിഡീം ചെയ്യണം അല്ലേ. ബാക്കി 25% ആളുകളുടെ എങ്ങനെ റിഡീം ചെയ്യേണ്ടത്, ക്യാഷാണ് അല്ലേ, ക്യാഷ് പേയ്മെൻറ്റാണ് നടത്തേണ്ടത്. ക്യാഷ് പേയ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള 340,000 രൂപ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. 340,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെല് ചെയ്യണം. അതിൻ്റെ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റർ, അതായത് 340,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സെല് ചെയ്താൽ നമ്മൾക്ക് എത്ര കിട്ടുള്ളൂ, 3,06,000. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു വിറ്റപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് 3,06,000. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 34,000. ഈ 34,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 340,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ നമ്മൾക്ക് എത്ര കാശ് കിട്ടിയുള്ളൂ, 3,06,000. ബാക്കി എന്താ, നമ്മളുടെ നഷ്ടമാണ് അല്ലെ, കമ്പനിയുടെ നഷ്ടമാണ്. 340,000 രൂപയുടെ ഒരു ഐറ്റം വിറ്റപ്പോൾ 3,06,000 കിട്ടിയുള്ളൂ, ബാക്കി നഷ്ടം. ആ നഷ്ടം നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക്. അപ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ 3,06,000, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 34,000, അതായത് ലോസാണ്. ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റു, അതിനെ ക്രെഡിറ്റ് ചെയ്തു 3,40,000. ഇനി ക്യാഷ് കിട്ടി, നമ്മളപ്പോൾ എന്ത് ചെയ്യണം, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ബാലൻസ് 25%നെ ഡിസ്പോസ് ചെയ്യണം, റിഡീം ചെയ്യണം അല്ലേ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 3,06,000. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 3,06,000. അപ്പോൾ നമ്മൾ 100% ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ നടത്തി, 75%ൻ്റെ കൺവേർഷൻ മെത്തേഡ് ഉപയോഗിച്ചും, 25%ൻ്റെ ക്യാഷ് പേയ്മെൻറ്റും. ഓക്കെ, ഇനി ബാലൻസ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ബാലൻസ് റിഡംഷന് ശേഷം എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് നാച്ചുറലായിട്ടും ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. എത്രയുണ്ടായിരുന്നു ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ, ആദ്യം 10,00,000 ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ 10,00,000 ആണ് ബാലൻസ് ഉള്ളതെന്ന് അല്ലേ. 10,00,000 ബാലൻസിൽ ഒരു 24,000 നമ്മൾ പ്രീമിയം ഓൺ റിഡംഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ 10,00,000 − 24,000, പിന്നെ എന്താ ഒരു 34,000 ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ 10,00,000 − 24,000 − 34, അപ്പോൾ ടോട്ടൽ ഇനി ബാലൻസ് എത്രയുള്ളൂ ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ, 9,42,000. ഈ 9,42,000 നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, ടു ജനറൽ റിസർവ്, അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അറ്റ് 9,42,000,
to general reserve 9,42,000. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറേ ബാലൻസ് എടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ എത്ര വിറ്റിട്ടുള്ളൂ? 3,40,000 ഡിബഞ്ചറേ വിറ്റിട്ടുള്ളൂ അല്ലേ. ബാലൻസ് 6,60,000. ടോട്ടൽ 10,00,000 ഉണ്ടായിരുന്നു, അതിൽ 3,40,000 വിറ്റു. ബാലൻസ് 6,60,000 ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് നമ്മൾ ജനറൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഇനി റിഡംഷൻ കഴിഞ്ഞു, ഇനി ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, ഒരു പ്രത്യേക ഹെഡ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ഹെഡ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അതായത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലുള്ള ബാലൻസ് 6,60,000 ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഹെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതായത് ഒരു ജനറൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയി. ഇനി അത് റിഡംഷൻ്റെ ആവശ്യത്തിനൊന്നും ഉപയോഗിക്കേണ്ട. എന്നാൽ റിഡംഷൻ മുഴുവൻ കഴിഞ്ഞു അല്ലേ. നമ്മൾ 12,00,000 എമൗണ്ട് റിഡീം ചെയ്തു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം? ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ്. എത്രയാണ്? 6,60,000. ഇതാണ് കൺവേർഷൻ മെത്തേഡും ക്യാഷ് പേയ്മെൻറ്റ് കൂടിയുള്ള മിക്സ്ചർ ആയിട്ടുള്ളൊരു മെത്തേഡ്. അതായത് കൺവേർഷൻ മെത്തേഡ് നമ്മൾ ഇത്രയും ദിവസം ചെയ്ത് നോക്കിയില്ല. നമ്മൾ വേറെ പല മെത്തേഡുകൾ നോക്കി, സിങ്കിങ് ഫണ്ട്, ഇൻഷുറൻസ് പോളിസിയൊക്കെ വെച്ച് നോക്കി. കൺവേർഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചറിനെ വേറൊരു സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തത്. ചിലപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ ഡിബഞ്ചറായിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ 5% ഡിബഞ്ചർ എന്നുള്ള ചിലപ്പോൾ 12% ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ പുതിയൊരു ഡിബഞ്ചറായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഡിബഞ്ചറിനെ പുതിയ ഒരു സെക്യൂരിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡാണ് റിഡംഷൻ്റെ ടൈമിൽ നമ്മളിപ്പോൾ പഠിച്ചത്. പിന്നെ ഒരു 25% പാർഷ്യൽ ക്യാഷ് പേയ്മെൻ്റ് നടന്നു. ഈ ഒരു പ്രോബ്ലത്തോടുകൂടി നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു.